ശബരിമല വിഷയവും എ പത്മകുമാറിന്റെ നിലപാടുകളും തന്നെയാണ് ആദ്യത്തെ വാർത്ത. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയിലെടുത്ത നിലപാട് തന്നോട് ആലോചിക്കാതെയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയോട് പരാതിപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. ഇതാണ് സ്ഥിതിയെങ്കിൽ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്ന് പത്മകുമാർ വ്യക്തമാക്കിയതായാണ് വിവരങ്ങൾ. രണ്ട് ദിവസത്തിനകം അടിയന്തര ബോർഡ് യോഗം വിളിച്ചേക്കും. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ രാജഗോപാൽ നായരുടെ നേതൃത്വത്തിൽ ദേവസ്വം കമ്മീഷണർ എൻ വാസുവും അംഗങ്ങളായ ശങ്കർദാസും വിജയകുമാറും ചേർന്ന് തന്നെ ഒറ്റപ്പെടുത്തുന്നുവെന്നാണ് എ പത്മകുമാറിന്റെ പരാതി. സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജികളെ എതിർക്കാൻ ബോർഡ് തീരുമാനിച്ചിരുന്നില്ല. എന്നിട്ടും അഭിഭാഷകൻ കോടതിയിൽ എതിർത്തു. ഇങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനാവില്ലെന്ന് പത്മകുമാർ സി പി എം സംസ്ഥാന സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് അറിയിച്ചുവെന്നാണ് വിവരം. രണ്ടാഴ്ചയിലധികമായി ദേവസ്വം കമ്മീഷണർ തന്നോട് വിവരങ്ങളൊന്നും പങ്കുവയ്ക്കുന്നില്ലെന്നും പത്മകുമാർ കോടിയേരിയോട് പരാതിപ്പെട്ടു. രാജിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് എ പത്മകുമാർ അടുത്ത വൃത്തങ്ങളോടും സൂചിപ്പിക്കുന്നു. എന്നാൽ രാജി ഉടൻ ഉണ്ടായേക്കില്ല. പകരം അടിയന്തരമായി ദേവസ്വം ബോർഡ് യോഗം വിളിച്ച് മറുപക്ഷത്തിനെതിരെ നീങ്ങാനാണ് നീക്കം. കോടതിയിലെ നിലപാട് ആരുടെ അനുമതിയോടെ എന്നതിന് കമ്മീഷണറോട് വിശദീകരണം ചോദിക്കും. അതേസമയം യുവതി പ്രവേശം അനുവദിച്ച വിധിനയത്തെ എതിർക്കുന്നോ എന്ന് സുപ്രീം കോടതിയിൽ ന്യായാധിപൻ ചോദിച്ചപ്പോൾ ഇല്ലെന്ന് മറുപടി പറഞ്ഞ് നിലപാട് വിശദീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് മറുപക്ഷത്തിന്റെ വാദം. ഈ നിലപാട് ഇന്നലെ എ കെ യു സെന്ററിലെത്തിയ രാജഗോപാലൻ നായരും കമ്മീഷണർ എൻ വാസുവും കോടിയേരി ബാലകൃഷ്ണനോട് വിശദീകരിച്ചിരുന്നു. ചുരുക്കത്തിൽ, ബോർഡ് തീരുമാനമില്ലാതെ കോടതിയിൽ പുനഃപരിശോധനാ ഹർജികളെ എതിർത്തതിനെ ചൊല്ലിയാകും ഇനി യുദ്ധം. ഇതിനിടെ പാർട്ടി പരിപാടിയിൽ സജീവമല്ലാതിരുന്ന എ പത്മകുമാർ ഇന്നലെ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിലും സെക്രട്ടേറിയറ്റ് യോഗത്തിലും മുഴുവൻ സമയവും പങ്കെടുക്കാനെത്തിയിരുന്നു. ജിമ്മി ജെയിംസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.